എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഹാരി സമീർ അലി. എൻ്റെ നാടായ മാളയിലല്ലട്ടാ, എറണാകുളത്ത് നമ്മുടെ ഒരു വീട്ടിലാണ്. നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഈ വീട് നിങ്ങൾക്കും മേടിക്കാം. കാരണം ആർക്കും വന്ന് താമസിക്കാവുന്ന വെറും 3000 രൂപ മുതൽ, വെറും 3000 രൂപ എന്ന് പറഞ്ഞത് ചെറുതാക്കി കാണിക്കുന്നതല്ലട്ടാ. ഇവിടുത്തെ സൗകര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ട് നമുക്ക് താമസിക്കാവുന്ന വീട് എറണാകുളത്ത്. അത് ആർക്കും വന്ന് താമസിക്കാം. എങ്ങനെയുണ്ട് സൗകര്യങ്ങളോട് കൂടിയുള്ളൊരു താമസം എന്ന് പറഞ്ഞാൽ, ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായിട്ട് നമ്മൾ കാണുന്നതെല്ലാം തന്നെ ഹോട്ടലുകളാണ്. ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഹോട്ടലുകളുണ്ട്. നമുക്ക് ഇഷ്ടാനുസരണം താമസിക്കാം. നമ്മുടെ സൗകര്യത്തിന്, നമ്മുടെ ഇഷ്ടത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാം. നമ്മുടെ ഇഷ്ടത്തിന് താമസിക്കാം, നമ്മുടെ വീട് പോലെ താമസിക്കാം എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് എറണാകുളത്ത് കാസ അലേ എന്ന് പറഞ്ഞ ഒരു സർവീസ് അപ്പാർട്ട്മെന്റ്. എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക്. ആദ്യം തന്നെ ബെഡ്റൂം കാണുന്നതിന് മുമ്പ് സൗകര്യം നമുക്ക് ഇവിടെ അടുക്കളയിലേക്ക് പോകാം. അടുക്കളയിലെ സൗകര്യം എന്താന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ബെഡ്റൂമും ബാക്കി കാഴ്ചകളും കാണാം. ദാ നമ്മുടെ കിച്ചണിലാണ് നിൽക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇതാ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാല് ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അതുപോലെ തന്നെ മൈക്രോവേവ് ഓവൺ ഉണ്ട്, ഓവൺ സൗകര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്, ഗ്യാസ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് ഒരു വീട്ടില് എന്തൊക്കെ വേണം കിച്ചണില് ആ സൗകര്യങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള സൗകര്യങ്ങളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഇഷ്ടാനുസരണം. ഉദാഹരണത്തിന് എറണാകുളത്ത് വന്നിട്ട് നല്ലൊരു ലക്ഷറി ഫ്ലാറ്റ് താമസിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും. കാരണം സിറ്റിയിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു 5-സ്റ്റാർ ഫെസിലിറ്റി ഒക്കെ ഉള്ളൊരു അപ്പാർട്ട്മെന്റിൽ എങ്ങനെയുണ്ടാവും. അപ്പൊ അന്നിലൊക്കെ വന്ന് താമസിക്കാനും നല്ല എൻജോയ് ചെയ്യാനും പറ്റിയ സൗകര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോ നമുക്ക് ഇവിടുത്തെ ബാക്കി എന്തൊക്കെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. ഹോട്ടലുകളിൽ കാണുന്ന പോലെ തന്നെ കെറ്റിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് മെഷീനുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വാഷിംഗ് മെഷീനാണ്, വേറെ ഒന്നിനും നമ്മൾ പുറത്തു പോകണ്ട. അതുപോലെ തന്നെ പാത്രങ്ങള് മറ്റു സംഭവങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറൊക്കെ ഉണ്ട്. ഇപ്പൊ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് ഫയറോ കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ നാട്ടിലാണെങ്കിൽ അയൽക്കാരും ഓടി വരുന്ന വിചാരിക്കാം. അങ്ങനെ പഠിക്കേണ്ട അതെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ പാത്രങ്ങളുണ്ട്, കത്തികളൊക്കെ എല്ലാ ടൈപ്പും. നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടൈപ്പ് കത്തികളും സംഭവങ്ങളൊക്കെ വേണം ഇതെല്ലാം കൂടി എടുത്ത് കാണിക്കുന്നുണ്ടോ. കാരണം നമ്മളൊന്നും തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടതില്ല. കൈ മീശി വരാം, വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക, കുക്ക് ചെയ്യുക, കഴിക്കുക. അതുപോലെ തന്നെ അകത്ത് മറ്റു സൗകര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടോ. നമ്മള് ആളുകളെ എത്തിയാൽ മതി, ആളുകളെ എത്തിക്കിട്ടിയാൽ ആൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ അടുത്തുണ്ട്. അതുപോലെ തന്നെ കത്തികളെല്ലാം കാണിച്ച പോലെ തന്നെ വ്യത്യസ്തമാണ്, ചെറുതും വലുതായിട്ടുള്ള കത്തിയൊക്കെ ഉണ്ടോ. അതുപോലെ തന്നെ പാത്രങ്ങള് അത്യാവശ്യം, എല്ലാ പാത്രങ്ങളും കുക്ക് ചെയ്യാനുള്ള ഇനിയും ഉണ്ട് കേട്ടോ പാത്രങ്ങൾ. ഫ്രൈ പാനും എന്തിനധികം പറയണം, ചപ്പാത്തി വരെ ഉണ്ടാക്കി കഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇതേപോലെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അവര് കൂടുതൽ പറയേണ്ടത്. അപ്പൊ നമുക്ക് മനസ്സിലാണെങ്കിൽ രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാം എന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി കേട്ടോ. അതുപോലെ തന്നെ ബിരിയാണി പൊട്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വേണ്ട ഭക്ഷണം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അപ്പൊ ബിരിയാണി പൊട്ടുണ്ട്, നല്ല സൗകര്യമുള്ള അതെ നല്ല ഗ്യാസ് സൗകര്യങ്ങളുണ്ട്, ബാക്കി എല്ലാം എല്ലാം കൊണ്ടും ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വീട്, ഇപ്പൊ ഒരു ഉദാഹരണം, നമ്മളൊരു വീട് താമസിക്കുന്നത് എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടി ഇവിടെ വരുമ്പോൾ കിട്ടും. കാരണം സ്പേസ് മാനേജ് ചെയ്തിട്ട് മാക്സിമം ഇപ്പൊ നമ്മൾ കണ്ടത് കിച്ചണിൽ തന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എല്ലാ സംഭവങ്ങളും ഈ ഒരു ഏരിയയിൽ പൊള്ളിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങള് ഇതാ നോക്കിയേ, എന്തൊക്കെയാണ് നോക്കിയേ, കപ്പ്, സോസറുകള്, ഗ്ലാസ്സുകള്, പാത്രങ്ങള്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പൊ ഇനി കൂടുതലൊന്നും പറയണ്ടല്ല, ഇനി നമുക്ക് നേരെ ബെഡ്റൂം കഴിഞ്ഞിട്ട് നോക്കാം. കിച്ചണിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാ അതിൻ്റെ ഇടയിൽ തന്നെ വലിയൊരു ഹാളാണ്ട. നമുക്ക് വിസ്തരിച്ച് ഓടി നടക്കാം, മക്കൾക്കൊക്കെ ഓടിക്കളിച്ച് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഡൈനിങ് ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ സൈഡിൽ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് വന്നിരുന്ന് കളിക്കാനും ഇരിക്കാനൊക്കെ ഉള്ള ചെറിയൊരു കോർണർ അവിടെ ഉണ്ട്. ചെറിയ ബാൽക്കണി ഉണ്ട്, അതുപോലെ തന്നെ ബെഡ്റൂമിന്റെ ഡോറാണ്. അപ്പൊ സിംഗിൾ ബെഡ്റൂം ഉണ്ട്, ഡബിൾ ബെഡ്റൂം ഉണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാം. 3000 രൂപ മുതൽ അങ്ങോട്ടുള്ള റേഞ്ചാണ്, രണ്ട് ടൈപ്പോടെ ഉണ്ട്. അപ്പൊ ആദ്യത്തെ ലക്ഷറി ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ കാണുന്നത്. വീണ്ടും ബഡ്ജറ്റിലേക്ക് പോകണമെങ്കിൽ അതോടെ ഉണ്ട്, അത് നമ്മൾ കാണും. അപ്പൊ നമുക്ക് ബെഡ്റൂമിന്റെ കാഴ്ച എങ്ങനെയാണെന്ന് നോക്കാം. വാ ബെഡ്റൂം ഇതെ കണ്ടില്ലേ, നല്ല ബെഡ്റൂം. നല്ല ബെഡ്റൂം എന്ന് പറഞ്ഞാല് ഒരു ബെഡ്റൂം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ ഇവിടെ ഉണ്ട്. എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാല് നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ലക്ഷറി നല്ല ബെഡ്റൂം ആണ്, നല്ല സൗകര്യമുള്ള റൂം. അനാവശ്യമായിട്ട് ഓടിക്കളിച്ച് നടക്കാനുള്ള സൗകര്യങ്ങളൊന്നും റൂമിൽ പറയാനില്ല. എന്നാൽ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പെരുമാറാവുന്ന രീതിയിലുള്ള ബെഡ്റൂം ആണ്. വളരെ മനോഹരമായിട്ടുള്ള ഇന്റീരിയർ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, കബോർഡുകൾ ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ ഒരു വീട്ടിൽ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതെല്ലാം തന്നെ ഉണ്ട്. അതായത് നമ്മുടെ യാത്രയില് പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തേക്ക് ട്രീറ്റ്മെന്റിന് വന്നേക്കാം, അല്ല കല്യാണങ്ങൾക്ക് വന്നേക്കാം, ഒന്നുമില്ലെങ്കിൽ വെറുതെ 2 ദിവസം താമസിക്കാൻ വന്നേക്കാം.
നമ്മളെന്തിനെ പേടിക്കണത്? എന്തിനെ പേടിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാലേ നിക്കണേനെ പേടിയല്ല ചോദിച്ചത്. ഇപ്പൊ കൊറോണ കാലഘട്ടമാണ്, ഇപ്പൊ നമുക്ക് എല്ലാവരും സോഷ്യൽ ഡിസ്റ്റൻസിങ് പൊതുവെ ഒഴിഞ്ഞു മാറി നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ ഇഷ്ടാനുസരം നിൽക്കാനും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്റ്റേകള് വളരെ പ്രസക്തമാണ്. കാരണം എന്താണ്, നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വന്ന് നിൽക്കുക, വേറെ ഡിസ്റ്റർബൻസ് ഇല്ല. അന്ന് ഇവിടെ നമുക്ക് വേണ്ടി സൗകര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. കാര്യം ഇത് ഹോട്ടൽ അപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമുക്ക് വേണ്ട കംപ്ലീറ്റ് ബാക്കപ്പ് സപ്പോർട്ട്. ഒരു ഹോട്ടലിൽ എന്തൊക്കെ സൗകര്യം, ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അത്തരം സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടില്ലേ? ഇനി ഇതിനകത്ത് എന്തുണ്ട് നോക്കാം. ലോക്കർ ഫെസിലിറ്റി എല്ലാം ഉണ്ട്. ഒരു അതായത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂം അതെങ്ങനെയായിരിക്കണം, അവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഒഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഗോദ്രേജിന്റെ ലോക്കർ ഉണ്ട്, ലോണ്ടറി ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. എന്നാ നമ്മുടെ വീട് പോലെ തന്നെ, അതാണ് ഇവിടുത്തെ പ്രത്യേകത. സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്, അതും കൂടി നമുക്ക് കാണാം. ടോയ്ലറ്റിന് ഒരുപാട് സ്ഥലങ്ങൾ കടന്നിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള സ്പേസ്, അതായത് സ്പേസ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞില്ല, നല്ലൊരു വാഷ് ബേസൻ, ടോയ്ലറ്റ് സൗകര്യം, കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനഫ് ആണ്, നമുക്ക് വേറെ കൺജസ്റ്റഡ് അല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് നിൽക്കാവുന്നതാണ്. ഇതുപോലെ ഗ്ലാസ് ഡോർ ഒക്കെ ഉണ്ട്, കൊടുക്കണമെങ്കിൽ കുളിക്കാം. അപ്പൊ എന്തുകൊണ്ടും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, അതാണ് ഇതിന്റെ പ്രത്യേകത. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് പറഞ്ഞാല് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് ബെഡ്റൂമിന്റെ കാഴ്ചകൾ? എങ്ങനെയുണ്ട് എന്താ ബാക്കിയുള്ള സൗകര്യങ്ങൾ അടുത്തേക്ക് കാണുന്നില്ലേ? അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു ബാൽക്കണി ഉണ്ട്, നല്ലൊരു നാട്ടും പുറത്ത് ഇരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന പോലെ കാണാവുന്ന രീതിയിലുള്ള ഒരു കൊച്ചു ബാൽക്കണി ഉണ്ട്. ജിമ്മുണ്ട്, സൗകര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബാൽക്കണി കൊണ്ട് നോക്കാം. ബാൽക്കണി എന്ന് പറയുമ്പോൾ ഒരുപാട് വിശാലമല്ല, രണ്ടാൾക്ക് സുഖമായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കാവുന്ന നല്ല ബാൽക്കണി, അതും ടൗണിൽ തന്നെ എന്ന് പറഞ്ഞാല് നല്ല സൗകര്യമല്ലേ. അതുപോലെ തന്നെ അതെ വിസ്തരിച്ചിരുന്ന ടി വി കാണാനും സിനിമ കാണാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. വളരെ ക്ലീൻ ആണ് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ, അതായത് നമ്മളിപ്പോ ജനങ്ങളെല്ലാം ആ സുരക്ഷ വളരെയധികം ആ വൃത്തിക്കും ഒക്കെ വളരെ പ്രാധാന്യം കൊടുക്കുന്നിടത്ത് എല്ലാ മുക്കിലും മൂലയിലും ഇവിടെ കൈയെത്തുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിഞ്ഞു. കാരണം അത്ര നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഞാൻ എന്റെ പല യാത്രയിലും പലപ്പോഴും ഹോട്ടൽ അപ്പാർട്ട്മെന്റ്, സർവീസ് അപ്പാർട്ട്മെന്റ് ഒക്കെ പലയിടത്തും നിന്നിട്ടുണ്ട്. ഇതേപോലത്തെ മാനേജറിനെ ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട്. എന്താണ് പേടിക്കണ്ട, ഇത് കണ്ടിട്ട് ലോകമെമ്പാടും ധാരാളം പ്രേക്ഷകര് ഇത് കണ്ടിട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യതകളുണ്ട്. കാരണം കൊച്ചിയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഈ സൗകര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ കോണ്ടാക്ട് ചെയ്യുന്ന ആളാണ്, അപ്പോൾ പേടിക്കാതെ തന്നെ പറയുള്ളൂ. എന്താണ് ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകത? ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തള്ളി മറിച്ചൊന്നല്ല കേട്ടോ, റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ തന്നെ നിങ്ങളും കണ്ടതാണ്, ഒന്ന് പറയും ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതകളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ഹൈജീൻ ആണ്. ഹൈജീൻ പാർട്ടിൽ ഞങ്ങൾ യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ വരുന്ന ഏതൊരു ഗസ്റ്റിനും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകത ഞങ്ങളുടെ ഹൈജീൻ ആണ്. ഏറ്റവും മാക്സിമം വൃത്തിയായിട്ടാണ് ഞങ്ങൾ ഈ പ്രോപ്പർട്ടി സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വളരെ കാമൻ ആയിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും, അതായത് പാലാരിവട്ടം, ഞങ്ങൾ ഇടയൊക്കെ ഇറങ്ങുന്നത് ഒന്നും കൂടി കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് എത്ര മിനിറ്റ്? 5 മിനിറ്റ് നടന്നാൽ മതിയോ? ഒരു 5 മിനിറ്റ് കൊണ്ട് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലേക്ക് എത്താം. അതുപോലെ തന്നെ ലുലു മാളിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. അതുപോലെ തന്നെ ബ്രോൺ മാളിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററിന് അടുത്തേ ഉള്ളൂ. ഓക്കെ. എടപ്പള്ളി ജംഗ്ഷനിലേക്ക് ആണെങ്കിലും ഒക്കെ എല്ലാം ഇവിടുന്ന് ഏറ്റവും കുറഞ്ഞ ആക്സസബിലിറ്റി ആണ് ഉള്ളത്. ഓക്കെ. അപ്പോൾ അതൊരു വലിയൊരു സൗകര്യമാണ്. കാരണം എന്താണ്, ലുലു ഉണ്ട്, ലുലു മാളുണ്ട്, അബ്രോൺ മാളുണ്ട്, തൊട്ടടുത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ വന്ന അതുപോലെ ഹോസ്പിറ്റൽസ് ഒക്കെ അടുത്താണ് നമുക്ക് എല്ലാവർക്കും. തൊട്ടടുത്ത് റിലയൻസ് മെഡിസിറ്റി കൂടി നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. കാര്യം വിദേശികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നമ്മളോട് വന്ന് സ്റ്റേ ചെയ്യുകയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിന് ഒരു വണ്ടി പോലും ഇല്ലാതെ നേരിട്ട് നടന്നു പോകാനായിട്ടൊക്കെ ഉള്ള സാഹചര്യം നമുക്ക് കാണുന്നു. അതെ അതെ. അപ്പൊ മെട്രോനടുത്ത് ഇത്രയും ഈ ആസ്റ്റർ, അമൃത പോലുള്ള, ലിസി പോലുള്ള എല്ലാ ഹോസ്പിറ്റലുകളും, രാജഗിരി പോലുള്ള എല്ലാ ഹോസ്പിറ്റലിലേക്കും ഇവിടുന്ന് പോകാനായിട്ട് എളുപ്പമാണ്. മെട്രോ സൗകര്യങ്ങൾ ധാരാളം, പുറത്തേക്ക് ഇറങ്ങിയ ധാരാളം ഭക്ഷണശാലകൾ, ഹോട്ടലുകൾ. അപ്പൊ നമ്മുടെ കുക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ മേടിച്ചാൽ മതി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ് ഓർഡർ ചെയ്ത സംഭവം എടുത്തില്ല. നമ്മൾ എന്തിനാ പേടിക്കണത്? കിച്ചൺ കാണിച്ച് മോഹിപ്പിച്ചതല്ല, താല്പര്യമുള്ളവർക്കാണ്ടോ. ലുലു മാളിലൊക്കെ ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. ഇനി ഇത് കണ്ടുവരുന്നവര് ലുലു മാളിൽ പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ, ഹാഫ് കുക്കഡും പല സംഭവങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കൊണ്ടുവന്നിട്ട് അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ കണ്ടപ്പോ 3000 രൂപ മുതൽ എന്നുള്ളത്. അത് സീസൺ അനുസരിച്ചൊക്കെ മാറ്റം കുറവുകളൊക്കെ വരും. എങ്ങനെയാണ് കിടക്കുന്നത്? അനുസരിച്ച് നമ്മുടെ റേറ്റുകൾ മാറുന്നുണ്ട്. ഓക്കെ. ഇപ്പോഴത്തേക്ക് ഒരു കറന്റ് റേറ്റ് ആണ് 3000-3500 ആ റേഞ്ചിലാണ് ഇപ്പൊ നമ്മുടെ. താരിഫ് വരുന്നത് വ്യത്യസ്തമാണ്. 6,000 to 4,500 to 6,000 നമ്മുടെ നിലവിലുള്ള താരിഫ്. ഓക്കെ. താരിഫ് വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. കാരണം അത്രയും സൗകര്യങ്ങളുണ്ട്, അതിന്റെ പേരിലാണ് കേട്ടോ. നമ്മൾ സാധാരണ നമ്മളൊരു 3500-4000 രൂപ കൊടുക്കുന്ന ഒരു ഹോട്ടൽ റൂമിൽ ഒരു റൂമാണത്, അതിലെല്ലാം കഴിയുന്നത്.
പക്ഷെ ഇവിടെ നിന്ന് വെച്ചാൽ നമുക്ക് കിച്ചൺ ഉണ്ട്, ഹാളുണ്ട്, അതുപോലെ തന്നെ നല്ല ബെഡ്റൂം ഉണ്ട്, ബാൽക്കണി ഉണ്ട്, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളത്. നമ്മുടെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിക്കോട്ടെ, അങ്ങനെ തുടങ്ങിയ എല്ലാ നമ്മുടെ ഒരു വീട്ടിൽ എന്തൊക്കെയാണോ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു എന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അതിൻ്റെ പേരാണ്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല സ്മാർട്ട് ടി വികൾ ഉണ്ട്, അതുപോലെ വൈഫൈ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? വൈഫൈ എല്ലാം നമുക്ക് ഇതിൻ്റെ ഇൻക്ലൂഡ് ആണ്. ആ അതായത് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വൈഫൈ, ഇലക്ട്രിസിറ്റി, ഗ്യാസ് കണക്ഷൻ, അതായത് അതുപോലെ തന്നെ ലോണ്ടറി ഇത് കൊടുക്കുന്നുണ്ട്. ചാർജ് എക്സ്ട്രാ ചാർജ് ആണോ എങ്ങനെയാണ്? ലോണ്ടറി നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്, അവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. അവർക്ക് അതല്ലെങ്കിൽ പുറത്ത് വേണമെങ്കിൽ നമ്മൾ പുറത്ത് ചാർജബിൾ ആയിട്ട് നമ്മൾ പുറത്ത് വാഷിംഗ് മെഷീൻ ലോണ്ടറി നമ്മൾ ഉപയോഗിക്കും. ലോണ്ടറി ഓക്കെ. അപ്പൊ കഴുകാൻ വേണ്ടിയുള്ളവർക്ക് അവര് അതും കഴുകി തരുന്നു. വേറെ എന്തെങ്കിലും എന്താ വേണ്ടത്? അപ്പൊ നമ്മള് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സൗകര്യങ്ങള്, ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന സൗകര്യങ്ങള് പരമാവധി ഭംഗിയായിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആവശ്യമായി വന്നേക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ മറ്റുള്ളവർക്കൊക്കെ കുടുംബാദികൾക്കൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അപ്പോൾ തീർത്തും സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇതുപോലെ തന്നെ അപ്പുറത്ത് ഇവരുടെ ഇതിപ്പോൾ നമ്മൾ ലക്ഷറി ആയിട്ടാണ് കണ്ടത്, കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. കാസ്റ്റ്ലോയിൽ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയുണ്ടത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കാസല എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റിന്റെ ആയിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ തൊട്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നത് കാസ്റ്റിലോ ഇൻ എന്ന് പറഞ്ഞതാണ്. ഇത് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണത്. അപ്പൊ ഈ സ്ഥലം എന്ന് പറഞ്ഞാല് നിങ്ങൾ ചിന്തിക്കേണ്ടത് എവിടെയാണ് എറണാകുളത്ത് നിന്ന്. ഇത് മാമംഗലം എന്ന് പറയും. മാമംഗലം എന്ന് പറഞ്ഞാല് ആലുവ പാലാരിവട്ടം റോട്ടിലാണ് കേട്ടോ. അതായത് പാലാരിവട്ടം മെട്രോ സ്റ്റേഷനൊക്കെ അടുത്തായിട്ടാണ്. അപ്പോ നല്ലൊരു സ്ഥലമാണ്, എത്തിപ്പെടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഈ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇതിന്റെ കാഴ്ച നമുക്ക് കാണാം. ഇവിടുത്തെ റിസപ്ഷൻ ഒക്കെ കാണാം നമുക്ക്. ഭയങ്കര സുരക്ഷാ പരിശോധന ഒക്കെ ഉണ്ട് എല്ലാവരും ഉള്ളവരെ തന്നെ. കോവിഡ് ആകുമ്പോ പറയേണ്ട കാര്യമില്ലല്ലോ. ടെമ്പറേച്ചർ ഒക്കെ നോക്കിയിട്ട് വിട്ടോളൂ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളോട് നിൽക്കുമ്പോൾ തന്നെ കാണാം ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ അത് ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതും മറ്റുമൊക്കെ. നമുക്ക് പോയിട്ട് റൂം കാണാം. ഇവിടെ ഇതില് ലിഫ്റ്റില്ല. അപ്പൊ ലിഫ്റ്റില്ല എന്നുള്ള ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ ഉള്ളത്. പക്ഷെ നടന്ന് കയറാന്നുള്ളൂ. ചെറിയൊരു എക്സസൈസ് ആയിക്കോട്ടെ. ഓക്കെ, കുറച്ച് നടക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. അവിടെ വേറെ ഒക്കെ പോകാൻ പോകുന്നത്. ഓക്കെ, നമ്മളെ എവിടെയാണ് നമ്മൾ എത്താം? ഇവിടെയാണ് നമ്മുടെ. ഇത് നമ്മുടെ വീട് പോലെ തന്നെ ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കയറി വരുന്നു വിശാലമായിട്ടുള്ള ഹാള്, കിച്ചൺ ഉണ്ട്, വലിയ കിച്ചണാണ്, അതുപോലെ തന്നെ ബെഡ്റൂം, രണ്ട് ബെഡ്റൂം. 3500 രൂപയാണ് ഇതിന്റെ ഇപ്പോഴത്തെ താരിഫ് റേറ്റ് പറയുന്നത്. അതിങ്ങനെ സീസൺ വൈസ് മാറും. 3000, 3500, 4000, 6000 നമുക്ക് ഇത്ര വലിയ സൗകര്യങ്ങൾ, എത്ര വലിയ സൗകര്യം നോക്കിയാൽ ഹാളിന്റെ വലിപ്പം കണ്ടില്ല. ബെഡ്റൂം നമുക്ക് കാണാം. ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നല്ല വലിയ ബെഡ്റൂം തന്നെ ഉണ്ടോ? വലിയ ബെഡ്റൂമും നല്ല നല്ല സൗകര്യമുണ്ട്. തന്നെയല്ല, നല്ല ക്വാളിറ്റിയുള്ള ബെഡ്. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ, ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ കുറഞ്ഞ ബെഡ്റൂം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. വളരെ നല്ല സൗകര്യങ്ങൾ തന്നെയാണ്. രണ്ട് ബെഡ്റൂം, ഇത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റും അത്യാവശ്യം സൗകര്യങ്ങളുള്ള നല്ല ടോയ്ലറ്റാണ്. ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ കണ്ട്, രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണുന്നത്. ഇതും നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. എറണാകുളത്ത് വേണ്ട, എറണാകുളത്തിന്റെ പ്രത്യേക ഭാഗത്ത് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് പറ്റിയ റൂം എന്ന് പറഞ്ഞാൽ പറയാനുണ്ട്. ഇത്ര വിശാലമായിട്ടുള്ളത്. അതുപോലെ തന്നെ കിച്ചൺ, കിച്ചൺ കാണണ്ടേ? കിച്ചൺ നമുക്ക് പ്രധാന. നമ്മുടെ വീട്ടിലെ കിച്ചൺ പോലെ തന്നെ കണ്ടില്ലേ? ഒരുമാതിരി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓവൻ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കെറ്റില്, എല്ലാ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വാഷിംഗ് മെഷീൻ വരെ ഉണ്ടല്ലോ. ഇനി പറ എന്താ വേണ്ടത്? അപ്പൊ നേരെ എറണാകുളത്തേക്ക് പോര്. എറണാകുളം വരുന്നവര് വരിക, സ്പെൻഡ് ചെയ്യുക ഇവിടെ. കാരണം ഞങ്ങൾക്ക് എന്തുകൊണ്ടും ഹാപ്പിയായിരുന്നു. ആ വീഡിയോ കമന്റ് ചെയ്തോ, നമ്മളതിന് പരിഹാരം കണ്ടെത്താം. ഓക്കെ, എന്തൊക്കെ സൗകര്യങ്ങളല്ലേ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഓരോരുത്തരും. കാരണം കാര്യം ഇത് ബിസിനസ് തന്നെയാണ്. പക്ഷെ നമ്മുടെ സൗകര്യങ്ങൾ, നമ്മുടെ മനസ്സ് കണ്ടറിഞ്ഞ് ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണിത്. അപ്പൊ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ രണ്ട് പ്രോപ്പർട്ടിയുടെ. അപ്പൊ എറണാകുളത്ത് വരുന്നവർ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന നമ്പറുകളിലൊക്കെ വിളിച്ചോളൂ. തീർത്ത് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. കാരണം നമ്മളിത് കണ്ട് ബോധ്യപ്പെട്ട് അതിന്റെ പേരിലാണ് ഞാൻ നിങ്ങളായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മുടെ വീഡിയോയില് പലരും പറയും അത് പ്രൊമോഷൻ, ഇത് പ്രൊമോഷൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ജനങ്ങൾക്ക് തീർത്തും ഉപകാരപ്രദമാവുന്ന വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത്. ആ നിലക്ക് ഇത്രയും വലിയൊരു പ്രോപ്പർട്ടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക, വരിക, എൻജോയ് ചെയ്യുക. അപ്പൊ ഇനിയും നല്ല അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നുണ്ട്. നല്ല നല്ല പ്രോപ്പർട്ടീസിന്റെ നല്ല നല്ല എപ്പിസോഡുകൾ വരാൻ നിൽക്കുകയാണത്. ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഒരു മിനിറ്റ് കഴിഞ്ഞ് കണ്ടാൽ ഒന്ന് അവിടെ പോയി താമസിച്ചെങ്കിലോ എന്ന് തോന്നിപ്പോകുന്ന ധാരാളം അത്തരത്തിലൊന്നു തന്നെയാണ് ഇത്.
അപ്പോൾ നല്ല അടിപൊളി വീട്ടു കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. ഇൻസ്റ്റാഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ഉണ്ട്. ഓക്കെ.